ഫാമിലീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നമുക്ക് തലേന്ന് അരി പൊതിർക്കാനും അരക്കാനൊക്കെ മറന്നുപോയാൽ രാവിലെ നമുക്ക് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇതെങ്ങനെയാണ് പെട്ടെന്നുണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കാണുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ വരുന്ന ഓളെന്ന ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്യണേ. എന്നാൽ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇതിലേക്കൊരു 8 പീസ് ബ്രെഡാണ് എടുത്തത്. ഈ ബ്രെഡൊന്ന് ഒരു ബൗളിലേക്ക് ഇതേപോലെ ഒന്ന് പിച്ചിട്ടെടുക്കാം. കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി അരക്കപ്പ് അരിപ്പൊടി ഇട്ടുകൊടുക്കാം. വറുത്ത അരിപ്പൊടിയോ വറുക്കാത്ത അരിപ്പൊടിയോ ഏതായാലും കുഴപ്പമില്ല. അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് റവയും കൂടി ഇട്ടുകൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് തൈര് ഒഴിച്ചുകൊടുക്കുന്നുണ്ട്. അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചുകൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കണം. മിക്സാക്കുന്ന സമയത്ത് വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചുകൊടുക്കാം. ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചുകൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സാക്കിക്കണം. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയി. ഇനി ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കണം. അതിനു വേണ്ടി ഒരു മിക്സി ജാറിലൊക്കെ ഇട്ടുകൊടുക്കാം. രണ്ട് ബാച്ചാക്കിയിട്ട് അരച്ചെടുത്താൽ മതി. ഫസ്റ്റ് ബാച്ച് അരച്ചത് ഒരു ബൗളിലേക്ക് ഒഴിച്ചെടുക്കാം. ഇനി ബാക്കിയുള്ളത് ഇതേപോലെ തന്നെ അരച്ചെടുക്കാം. മിക്സി ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ ഒരു പാകത്തിലാണ് കേട്ടോ ഈ മാവ് വേണ്ടത്. നമ്മൾ ദോശക്കൊക്കെ ഉണ്ടാക്കുന്ന അതേ കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. അധികം കട്ടിയല്ല, എന്നാൽ അധികം ലൂസും അല്ലാത്തൊരു പാകത്തിൽ. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു കഷ്ണം കാബേജ് അരിഞ്ഞതും കൂടി ഇട്ടുകൊടുക്കാം. ഒരു കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ടുകൊടുക്കാം. ഒരു തക്കാളി പൊടിയായി അരിഞ്ഞത് ഇട്ടുകൊടുക്കാം. നമുക്കിതിൽ എന്ത് വേണമെങ്കിലും ഇട്ടുകൊടുക്കാം കേട്ടോ. നമ്മളെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇട്ടുകൊടുക്കാം. ഒരു പകുതി ക്യാപ്സിക്കം കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കുന്നുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്തത്. ക്യാപ്സിക്കം ഒന്നും നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം. നമുക്ക് ഏത് കളർ ഉണ്ടെങ്കിലും അതും ഇട്ടുകൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത്, അത് കുറച്ച് കൂടുതലുണ്ടായിക്കോട്ടെ, അതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട്. ഞാൻ വെജിറ്റബിൾസ് മിക്സ് ചെയ്യാനെടുത്ത ബൗള് ചെറുതായി പോയതുകൊണ്ട് വേറൊരു ബൗളിലേക്ക് മാറ്റുകയാണേ. ഇനി ഇതിലേക്ക് ഈ വെജിറ്റബിൾസിന് പാകത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം. കുറഞ്ഞ ഉപ്പ് മതിയാവും. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പും ചില്ലി ഫ്ലേക്സും ഒക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. വെജിറ്റബിൾസൊക്കെ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സായിക്കണം. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചെടുക്കാം. ഇനി അതിൻ്റെ മേലെ നമ്മൾ റെഡിയാക്കി വെച്ച വെജിറ്റബിൾ മിക്സ് ഇതേപോലെ പരത്തി വെച്ചെടുക്കാം. നമ്മൾ ഊത്തപ്പൊക്കെ ചുട്ടെടുക്കണുണ്ടല്ലോ, അതേപോലെ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ മേലെ വേണമെങ്കിൽ നമുക്ക് ചീസൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ, കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇനി മേലെ കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കാം. ഒരു ഇത്തിരി മതി, ഒരു 1/4 ടീസ്പൂണോ ഒരു 2-3 തുള്ളിയാക്കിയിട്ട് ഒഴിച്ചെടുത്താൽ മതി. ഇനി ഇതൊന്ന് മൂടി വെച്ചെടുക്കാം. മേലത്തെ മാവൊക്കെ ഒന്ന് നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ ഇതിനെ തിരിച്ചൊന്നിട്ടെടുക്കാം. ഇത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ കൂടുതൽ സമയമൊന്നും പാനിൽ വെക്കണ്ട കേട്ടോ, പെട്ടെന്ന് വെജിറ്റബിൾസ് കരിഞ്ഞു പോവും. ഒരു മിനിറ്റൊക്കെ ആയാൽ തന്നെ പെട്ടെന്ന് നമുക്ക് തിരിച്ചെടുക്കാം. ഇപ്പോൾ അതാണ് നമ്മൾ ഊത്തപ്പം റെഡി ആയിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം.
ആദ്യം മാവ് ഒഴിക്കുന്ന മുമ്പേ കുറച്ച് വേണമെങ്കിൽ നെയ്യ് നമുക്ക് പാനിൽ ഒഴിച്ചെടുക്കാം. ഇനി ബാക്കിയുള്ളത് ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. നമ്മൾ ഊത്തപ്പം ഇപ്പോൾ റെഡിയായി കഴിഞ്ഞിങ്ങനെ വെജിറ്റബിൾ ഊത്തപ്പം, ഇൻസ്റ്റൻറ്റ് വെജിറ്റബിൾ ഊത്തപ്പം എന്ന് പറയാം ഇതിന്. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കറീൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. രാവിലെ നമുക്ക് അരി അരച്ചതും മാവ് കുഴച്ചതൊന്നും ഇല്ലെങ്കിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.